നമസ്കാരം. അപ്പോൾ ലോക്ക്ഡൗണിന്റെ ഒരു വലിയ ഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ ലോക്ക്ഡൗൺ ഇളവുകളുടെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ ഭാരതം. നമ്മുടെ കേരളവും ആ ഒരു ലോക്ക്ഡൗൺ ഒന്നിൻ്റെ ആ ഒരു നേട്ടങ്ങൾ അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ മുതൽ. ഇതിൽ സർക്കാർ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ഇളവുകൾ ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തീരുമാനിക്കുന്നു, അതുപോലെ ആരാധനാലയങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ ഉള്ള അനുമതി നൽകിയിരിക്കുന്നു. പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയ ഒരു സന്ദേഹം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാര്യം ആരാധനാലയങ്ങൾ തുറക്കുന്നത് വഴി സമൂഹ വ്യാപനം എന്നൊരു കാര്യത്തിലേക്ക് എത്തിപ്പെടും എന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്നത്. ഈ ഒരു കൂടിയാലോചന വന്നപ്പോൾ തന്നെ IMA മുന്നറിയിപ്പ് നൽകിയിരുന്നു, ആരാധനാലയങ്ങൾ തുറക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒഴിവാക്കണം. കാര്യം ഇപ്പോൾ നമുക്കറിയാം കോവിഡ് വ്യാപനത്തിൻ്റെ ഒരു വക്കിലെത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ തന്നെ മുൻ ദിവസങ്ങളിൽക്കാൾ വളരെയധികം വർദ്ധിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഒരു കോവിഡിൻ്റെ ആ ഒരു വ്യാപനം. എന്നാൽ ഇതൊരു സമൂഹ വ്യാപനമായിട്ടില്ല എന്ന് നമ്മുടെ ഭരണാധികാരികളൊക്കെ ആവർത്തിച്ച് പറയുമ്പോഴും സമൂഹ വ്യാപനത്തിൻ്റെ വക്കിൽ തന്നെയാണ് എന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ധാരാളം പേർ ഇവിടേക്ക് വരാൻ തുടങ്ങിയതോടുകൂടി ഈ ഒരു സമൂഹ വ്യാപനത്തിൻ്റെ തോത് നമുക്ക് തള്ളിക്കളയാനാവില്ല, അതിൻ്റെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങൾ നിർണായകമാകുമെന്ന് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ ഇളവുകൾ പ്രഖ്യാപിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിൽപ്പെട്ടതാണ് ഈ ആരാധനാലയങ്ങൾക്ക് നൽകിയിട്ടുള്ള ചില ഇളവുകൾ. അതിൽ ക്ഷേത്രങ്ങളിലേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കുന്ന കാര്യം, ഇപ്പോൾ പള്ളികളുടെ കാര്യത്തിൽ അവർ തന്നെ മതമേലധ്യക്ഷന്മാർ തന്നെ അവരുടെ ഒരു ഭാഗം വിശദമാക്കിയിരുന്നു. ഇപ്പോൾ June 30 വരെ അവർ നിർബന്ധിച്ച് ഒരുപാട് പള്ളികളും മറ്റുമൊക്കെ June 30 വരെ തന്നെ അടഞ്ഞു കിടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ക്ഷേത്രങ്ങൾ ഒഴികെ, ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രങ്ങൾ ഒഴികെയുള്ള ഭൂരിപക്ഷം ക്ഷേത്രങ്ങളും June 30 വരെ അടച്ചിടാൻ, അതായത് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്വകാര്യ ട്രസ്റ്റുകൾ ഭരിക്കുന്ന അല്ലെങ്കിൽ സ്വകാര്യ മറ്റ് സംഘടനകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളൊക്കെയും June 30 വരെ അടച്ചിടാനുള്ള ഒരു തീരുമാനത്തിലാണ്. എന്നിട്ടും സർക്കാർ എന്തുകൊണ്ട് നിർബന്ധപൂർവം ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ തുറക്കാൻ ഉള്ള ഒരു ശ്രമം നടത്തുന്നു, അതിന് പിന്നിൽ ഉള്ള ഒരു രഹസ്യ അജണ്ട എന്താ എന്നുള്ള ഒരു ചർച്ചയിലാണ് ഇപ്പോൾ കേരളം. ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്കും വ്യക്തമാക്കാൻ കഴിയും. ഇതിൽ ഏറ്റവും വലിയൊരു സന്ദേഹം അല്ലെങ്കിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നത് ശബരിമലയുടെ കാര്യത്തിലാണ്. നമുക്കറിയാം മറ്റ് ക്ഷേത്രങ്ങളിൽ പോകുന്നത് പോലെയല്ല ശബരിമല ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അത് ഒരു വലിയ യാത്ര വേണ്ട ഒരു തീർത്ഥാടനമാണ്. അതുപോലെ അതിൻ്റെ ഭാഗമായി നിരവധി ആചാര അനുഷ്ഠാനങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ കേന്ദ്ര നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളൊക്കെ മുൻനിർത്തി തന്നെ ഈ ഒരു ആരാധനാ സ്വാതന്ത്ര്യം നൽകുമ്പോഴും ശബരിമലയുടെ കാര്യത്തിൽ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കാര്യം ശബരിമലയിൽ പമ്പാസ്നാനം പോലെ ഒരു ആചാര അനുഷ്ഠാനം നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നതല്ല. പമ്പയിൽ ഇറങ്ങി മുങ്ങി ആത്മശുദ്ധി വരുത്തിയ ശേഷം, അല്ലെങ്കിൽ ദേഹശുദ്ധി വരുത്തിയ ശേഷം വേണം നമ്മൾ മല കയറാനെന്നുള്ളത് നമ്മുടെ പണ്ട് മുതലേ നമ്മൾ ശീലിച്ചു വന്ന ഒരു കാര്യമാണ്. അന്യ സംസ്ഥാനത്ത് നിന്ന് അഥവാ ഭക്തർ എത്തിയാൽ തടയില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് വെർച്വൽ ക്യൂ മുഖേന ബുക്ക് ചെയ്ത് സുഗമമായി പമ്പ വരെ എത്താൻ വലിയ ഒരു പ്രയാസമൊന്നുമില്ല. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ പമ്പാസ്നാനം പോലുള്ളൊരു പവിത്രകർമ്മം ചെയ്യുക വഴി അവിടെ ആ ഒരു രോഗവ്യാപന സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഇനി മല കയറുന്ന ഒരു ഘട്ടത്തിലും പലയിടങ്ങളിലും ഇവർക്ക് വിശ്രമിക്കേണ്ടി വരും. അപ്പോഴും എത്രയൊക്കെ സാമൂഹിക അകലം പാലിക്കണമെന്ന് പറഞ്ഞാലും ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ അവർ തമ്മിലൊരു സമ്പർക്കത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ 18-ാം പടിയിലെത്തുമ്പോൾ 18-ാം പടി തൊട്ട് അല്ലാതെ ഒരു ഭക്തനും ആ തത്വസോപാനങ്ങൾ തൊട്ട് തൊഴുതല്ലാതെ സോപാനത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. ആ തൊടുന്ന വേളയിലും ഒരു സമ്പർക്കത്തിൻ്റെ കാര്യം വരികയാണ്. ഇനി 18-ാം പടിയുടെ രണ്ട് വശത്തും പോലീസുകാർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാരുണ്ടാവും. അവർ കൂടി സഹായിച്ചാണ് ഭക്തരെ മുകളിലേക്ക് കയറ്റിവിടുന്നത്. കാര്യം തിരക്ക് നിയന്ത്രിക്കാനും ഒക്കെ അത് ആവശ്യമാണ്. ആ ഒരു ഘട്ടത്തിൽ അവിടെയും ഒരു സമ്പർക്കം വേണ്ടി വരുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, ഇപ്പോൾ ചന്ദനം കൊടുക്കില്ല, ഭസ്മം കൊടുക്കില്ല, തീർത്ഥം കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശബരിമലയുടെ കാര്യത്തിൽ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളിൽ വഴിപാടിൽ ഏറ്റവും പ്രധാനമാണ് നെയ്യഭിഷേകം. ഭക്തർ കൊണ്ടുവരുന്ന ഇരുമുടിയിലെ ആ ഒരു നെയ്ത്തേങ്ങയിലെ നെയ്, അത് അഭിഷേകത്തിനായി ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് നൽകുന്ന ഒരു ചടങ്ങുണ്ട്.
ആ ഒരു വേളയിലും ആണ് ഏറ്റവും വലിയ ഒരു റിസ്ക് ഒളിഞ്ഞിരിക്കുന്നത്. കാര്യം ഈ നെയ്യ് അകത്തേക്ക് കൊണ്ടുപോകുന്നു, അപ്പോൾ പൂജാരിമാർ അത് സ്പർശിക്കുന്നു, തിരിച്ച് അഭിഷേകത്തിന് ഉപയോഗിക്കുന്നു, വിഗ്രഹത്തിൽ അവിടെ ഒരു സ്പർശനം ഉണ്ടാകുന്നു, അത് കഴിഞ്ഞ് തിരിച്ച് ആ നെയ്യ് തന്നെ പ്രസാദമായി നൽകുന്നു. ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ ഒരു കാര്യത്തിൽ ഈ നെയ്യ് അഭിഷേകത്തിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചൊന്നും വളരെ വ്യക്തമായിട്ടൊന്നും പ്രതിപാദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വഴിപാട് വഴി ഇതിൻ്റെ ഒരു വ്യാപന സാധ്യത ഒരു ആശങ്ക ഭക്തർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറം ചിന്തിച്ചാലും ഇനിയും തീരുന്നില്ല പ്രശ്നങ്ങൾ. കാര്യം ശബരിമലയിൽ അക്കോമഡേഷൻ സൗകര്യം ഉണ്ടാവില്ല എന്ന് ദേവസ്വം ബോർഡ് തന്നെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ശബരിമലയിൽ എത്തുന്ന ഒരു ഭക്തർ മല കയറി ശബരിമലയിലെത്തി ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്നതുവരെ ഏതാണ്ട് അഞ്ച് മുതൽ ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരന് 5 മുതൽ 6 മണിക്കൂർ വരെ വേണ്ടി വരും ഈ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കാൻ. പക്ഷേ ആ ഒരു കാലയളവിൽ അവിടെ ഹോട്ടലുകൾ നമുക്കറിയാം മാസപൂജാ കാലയളവിൽ വളരെ തുലവും കുറവാണ്. പ്രത്യേകിച്ചും ഈ കോവിഡ് വ്യാപന കാലയളവിൽ അവിടെ എത്രത്തോളം ഹോട്ടലുകൾ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും അവിടെ എത്തുന്ന ഭക്തർക്ക് അല്ലാത്തപ്പോൾ ആശ്വാസമാകുന്നത് അന്നദാനമാണ്. പക്ഷേ അന്നദാനം പാടില്ല എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അന്നദാനം സാധ്യമാക്കിയില്ലെങ്കിൽ ഈ ഭക്തർക്ക് വിശപ്പടക്കാൻ എന്തായിരിക്കും ഒരു മാർഗം എന്നുള്ളതും ഒരു വലിയ ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സംസ്ഥാന സർക്കാർ ഇപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് നടയിൽ വീഴുന്ന ആ ഒരു കാണിക്ക വരവ് തന്നെയാണ്. അതിൽ യാതൊരു നിയന്ത്രണവും സർക്കാർ ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി പേരുടെ നിർദ്ദേശങ്ങൾ ആരായുകയുണ്ടായി. ഇപ്പോൾ ശബരിമല സംരക്ഷണ സമിതിയുടെ SJR കുമാർ നമ്മളോടൊപ്പം ഫോണിൽ ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. കാര്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ ആശങ്ക അത് ഇതുമാത്രമല്ല, സർക്കാർ ഒട്ടനവധി കാര്യങ്ങളിൽ ഈ ശബരിമലയെ വലിച്ചിഴയ്ക്കുന്നതിന് പിന്നിൽ ഒരു വലിയ രഹസ്യ അജണ്ട ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം തത്വമയി ന്യൂസിനോട് സൂചിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ശബരിമല സംബന്ധിച്ചതിൽ വളരെയധികം പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒന്ന്, ഈ മറ്റ് നമ്മുടെ ഈ ഗ്രാമീണ ക്ഷേത്രങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുള്ളവരൊക്കെയാണ് വരുന്നതെങ്കിൽ ശബരിമലയിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാം ആളുകളെ കൊണ്ടുവരാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് അവർ പറയുന്നുണ്ട്, പാസ് വേണമെന്ന് നേരത്തെ കുട്ടിക്ക് ദൂരെ അപേക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവര് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് പുറത്തുനിന്ന് ആളുകൾ വരുന്നതാണ്. അപ്പൊ അത്തരത്തില് നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ രോഗവ്യാപനം കൂടിയതുകൊണ്ട് ചില ആളുകളിവിടെ വന്നിട്ടാണ് ഇത്രയും കേരളത്തിലും ബുദ്ധിമുട്ടായത്. അപ്പൊ ശബരിമലയിലേക്ക് അത്തരത്തില് പിന്നെ മറ്റൊരു ആവശ്യമല്ലാതെ ഇപ്പൊ കേരളത്തിലെ സ്വന്തം കൃഷിയുള്ളവരും ബന്ധത്തിലുള്ളവരും ഒക്കെയാണ് ഈ കോവിഡ് ബാധിച്ചിട്ട് കേരളത്തിലേക്ക് വരുന്നതെങ്കിൽ അതുമായിട്ട് കേരളത്തിലേക്ക് വരുന്ന അത്യാവശ്യം ഇല്ലാത്ത ആളുകൾ പോലും ശബരിമലയിലേക്ക് എത്തണം എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റുന്നു വെച്ചാൽ തീർച്ചയായിട്ടും രോഗവ്യാപനം ബാധിക്കും. രണ്ടാമത് നമ്മൾ ഈ തബ്ലീഗ് സമ്മേളനത്തിൽ നമ്മൾ എതിർത്താണല്ലോ, തബ്ലീഗ് സമ്മേളനത്തിലുള്ള ആളുകളാണ് സത്യമായി ശരിക്കും പറഞ്ഞാൽ മഹാരാഷ്ട്രയിലും തമിഴ്നാടും ഒക്കെ പെട്ടതെങ്ങനെയാണ് ആ തബ്ലീഗ് സമ്മേളനം കഴിഞ്ഞ് അവർ വന്നവരാണല്ലോ പഠിച്ചത്. അപ്പൊ നമ്മള് ഈ കേരളത്തിലെ മറ്റുള്ളവരൊക്കെ അടച്ചിട്ടും ക്ഷേത്രങ്ങൾ തുറന്നു വെച്ചിട്ട് തബ്ലീഗ് സമ്മേളനത്തിൽ വന്നവരെ കുറ്റം പറഞ്ഞിപ്പോ എന്താ നിങ്ങളാണല്ലോ ഇവിടെ പറഞ്ഞതെന്നും പറഞ്ഞിട്ട് ഹിന്ദു സമാജത്തിന് മൊത്തം ഒരു പേരുദോഷം ഉണ്ടാക്കാനുള്ള ഒരു വകുപ്പ് അവരുണ്ടാക്കിയെടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ അതാണ് ഒരു ഉദ്ദേശം. പക്ഷെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ തുറന്നിരിക്കുകയും ഭക്തജനങ്ങൾ വരാതെയും വരുമ്പോൾ പണ്ട് ശബരിമലയിൽ നമ്മുടെ സംഭവിച്ച പോലെ അവര് പറഞ്ഞത് വിജയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി എവിടെന്നെങ്കിലും ആരെങ്കിലും കൊണ്ട് ശബരിമല കയറ്റാൻ ശ്രമിക്കും മുമ്പ് പറഞ്ഞവര്. അങ്ങനെ അപകടം നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായും SJ കുമാർ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ തബ്ലീഗ് പോലെയുള്ള ഒരു കാര്യം മഹാരാഷ്ട്ര തമിഴ്നാട് സ്ഥലങ്ങളിൽ രോഗവ്യാപനത്തിന് കാരണമായത് ഒരു പരിധിവരെ തബ്ലീഗ് സമ്മേളനം തന്നെയായിരുന്നു. ആ തബ്ലീഗ് സമ്മേളനം കാരണമാണ് ഇത് പടർന്നതെന്ന് പറയുമ്പോൾ അതിന് ഒരു തിരിച്ചടി എന്നോണം. ശബരിമല തീർത്ഥാടനം കാരണമാണ് ഇവിടെ കോവിഡ് വ്യാപനമുണ്ടായതെന്ന് സർക്കാരിന് പറയാൻ ഒരു മനഃപൂർവ്വമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതിന് പിന്നിൽ നിന്നാണ് SJR കുമാർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. തീർച്ചയായും അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. മറ്റൊരു കാര്യം SJR കുമാർ പറഞ്ഞതുപോലെ ഈ ഒരു കാലയളവിൽ ആളുകൾ താരതമ്യേന കുറവ് ആണ് ഇപ്പോൾ ശബരിമലയിൽ വരുന്നതെങ്കിൽ ആ ഒരു അവസരം നോക്കി ഒരു യുവതിയെങ്കിലും അവിടേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാര്യം സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ മറ്റ് എന്തെങ്കിലും ഒരു നീക്കം അതിന് പിന്നിലുണ്ടോ എന്ന് കണ്ടെത്താനൊന്നും നമുക്ക് പെട്ടെന്ന് സാധിക്കില്ല. അങ്ങനെ ഒരു നീക്കവും തള്ളിക്കളയാനാവില്ല. അങ്ങനെ എന്തുകൊണ്ടും ആശങ്ക വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ ഒരു ആരാധനാലയ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹിന്ദു മത ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം ശബരിമലയിലെങ്കിലും ഈ ഒരു നിയന്ത്രണം സാധ്യമാക്കിയേ മതിയാവൂ. ഈ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ അതുമായി കൂട്ടി വായിക്കേണ്ടതുണ്ട്. ശബരിമലയിൽ പെട്ടെന്നൊന്നും
ഒരു ഭക്തനെ എത്തിച്ചേരാൻ കഴിയില്ല അവർ വന്നു കഴിഞ്ഞാൽ മറ്റ് അമ്പലങ്ങളിൽ തീർത്ഥാടനം നടത്തുന്ന ഒരു ചടങ്ങുണ്ട് അതുപോലെ തന്നെ സുദീർഘമായ ഒരു യാത്ര ആവശ്യമായ ചടങ്ങാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ ആചാര അനുഷ്ഠാന സമ്പുഷ്ടമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ഇതുണ്ട് ഈ സമയത്തൊക്കെ രോഗവ്യാപനത്തിനുള്ള സാധ്യതയും വളരെയധികമാണ് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ രോഗവ്യാപനം തടയാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ ഈ അവസരത്തിൽ ശബരിമല തീർത്ഥാടനം വേണ്ട എന്ന് വയ്ക്കാൻ ഉള്ള നടപടി സ്വീകരിച്ചേ മതിയാകൂ ഈ ഒരു കാലയളവിൽ ശബരിമലയിൽ ഉത്സവവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അതിൻ്റെ മുറയ്ക്ക് നടന്നോട്ടെ ലോക്ക്ഡൗൺ കാലയളവിലും ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളും ഉത്സവ ചടങ്ങുകളും ഒക്കെ നടന്നിട്ടുണ്ടല്ലോ അത് ആ രീതിക്ക് തന്നെ നടക്കട്ടെ പക്ഷേ ഭക്തരെ പ്രവേശിപ്പിച്ചുകൊണ്ട് കാണിക്ക മുഖ്യ വരുമാനമാക്കാൻ വേണ്ടി സർക്കാർ നടത്തുന്ന ഈ അന്തർനാടകങ്ങൾ മതിയാക്കിയേ അതിനൊരു അന്ത്യം ഉണ്ടായേ മതിയാവൂ എന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഭക്തരും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളും എന്തായാലും June 14 ശബരിമല നട തുറക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത് ഇനിയും ഒരു മൂന്നാല് നാൾ മുന്നിലുണ്ട് ഉചിതമായ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്